നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളിലേക്ക്. കൊച്ചി, കൊല്ലം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചില സംഘങ്ങൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിനു വേണ്ടിയുള്ള പണം വിദേശത്തേക്ക് എത്തിക്കുന്നത് ഈ സംഘമാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വർണ്ണക്കടത്തിനൊപ്പം ഇതിനുവേണ്ട കോടികൾ അയക്കുന്നത് സംബന്ധിച്ചും ഇഡി അന്വേഷിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് മുതൽ ദേശീയ നേതാവ് വരെ ഉൾപ്പെടുന്നതാണ് ശൃംഖല. കൊച്ചി ആസ്ഥാനമായ കാർഗോ ക്ലിയറൻസ് കമ്പനി, കൊല്ലം നഗരം കേന്ദ്രീകരിച്ചുള്ള സഹകരണ സംഘം എന്നിവയുടെ മറവിലാണ് ഇവർ കോടികളുടെ ബിസിനസ് നടത്തുന്നത്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച അനധികൃത സമ്പാദ്യം റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുറമെ NIAക്കും കസ്റ്റംസിനും ലഭിച്ച പരാതികളിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പേയ്മെന്റ് സീറ്റിൽ നിന്ന് കോൺഗ്രസ്സുകാർക്കിടയിൽ ആരോപണമുയർന്ന പ്രവാസിയായ മണ്ഡലം പ്രസിഡന്റാണ് പ്രധാന കണ്ണി. ഇയാളുടെ നിയമനത്തിൽ DCC പ്രസിഡന്റിനെതിരെ പരാതി ഉയർന്നിരുന്നു. വിദേശത്ത് ഔഷധ വ്യാപാരം നടത്തിവന്ന ഇയാൾ നാട്ടിലെത്തി ചുമതലയേറ്റ ശേഷം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി ഉറ്റ ബന്ധത്തിലാണ് താനും. കൊല്ലം നഗരം കേന്ദ്രീകരിച്ചുള്ള ലേബർ സഹകരണ സംഘം ഇടപാടുകൾക്ക് മറ. ഇതിൽ ഇദ്ദേഹം ഉൾപ്പെടെ നേതാക്കൾക്ക് ഷെയറുണ്ട്. കുന്നിക്കോട്, മേലില, ആവണീശ്വരം, ശൂരനാട് പ്രദേശങ്ങളിൽ വൻതോതിൽ ഇയാളും സംഘവും ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ഈ ഭൂമി സംഘടനകൾക്ക് കൃഷി ഇറക്കാൻ സൗജന്യമായി നൽകാറുണ്ട്. ഇതിന്റെ ചുമതല ഒരു വനിതയ്ക്കാണ്. ജില്ലയിൽ രണ്ടിടത്ത് പെട്രോൾ പമ്പും പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി സ്ഥലത്ത് കെട്ടിടവും സ്ഥലവും വാങ്ങി. കാർഗോ ക്ലിയറൻസ് ചുമതലയുള്ള സഹോദരന്റെ സ്വാധീനം ഇടപാടുകൾക്ക് സഹായകമാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷ് അറസ്റ്റിലായപ്പോൾ മുതൽ കൊല്ലം ബന്ധം ചർച്ചയാവുകയും ചില കോൺഗ്രസ് നേതാക്കൾ നിരീക്ഷണത്തിലാകുകയും ചെയ്തിരുന്നു. മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് ഭാരവാഹിയും തമ്മിൽ മുമ്പ് ഇടഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലത്ത് രഹസ്യ സന്ദർശനം നടത്തി. ഒരു മണിക്കൂറോളം ചെലവഴിച്ച ചെന്നിത്തല ബ്ലോക്ക് ഭാരവാഹിയെ ശാസിച്ചാണ് മടങ്ങിയത്. കോൺഗ്രസ് MP ഉൾപ്പെടെ മൂന്ന് നേതാക്കളുമായുള്ള മണ്ഡലം പ്രസിഡന്റിന്റെ അടുപ്പവും സാമ്പത്തിക ഇടപാടുകളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്.